ഇപ്പോ ഭരണിക്കാരുള്ള ഒരു വസീല ചോദിക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങൾക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ അല്ല കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അല്ല കൊടുക്കും, അല്ല കൊടുക്കും. പിന്നെ പറഞ്ഞെന്തിനാ, നമുക്ക് വല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാ, നമുക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് റസൂൽ പറഞ്ഞത്. അല്ലാതെ റസൂലുള്ളാഹി അല്ല കൊടുക്കുന്ന ഒരു പദവി വസീല. നിങ്ങൾ ഓർത്തു നോക്കിയേ, ആദൻ നബിയുടെ മുമ്പിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ആദൻ നബി വിദ്യാർത്ഥിയാണ്, ഖുർആൻ പരിചയപ്പെടുത്തിയ വിദ്യാർത്ഥിയായിട്ടാണ്. വിദ്യാർത്ഥിയുടെ മുമ്പിൽ, ഇപ്പൊ മുത്തല്ലിമായ ഒരു വിദ്യാർത്ഥിയായ ഒരു കുഞ്ഞിന്റെ മുമ്പില് നാട്ടുകാരെല്ലാവരും വിദ്യാർത്ഥി വരുമ്പോ അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്കും. കമ്മറ്റിക്കാരും നാട്ടുകാരും ചോറ് കൊടുക്കുന്നവരും വസ്ത്രം കൊടുക്കുന്നവരും ആദരിക്കുന്നവരും ഒക്കെ, ഒരു വിദ്യാർത്ഥി, ഒരു കോളേജിലെ വിദ്യാർത്ഥി ഇറങ്ങി വരുമ്പോ എല്ലാരും എഴുന്നേറ്റ് നിന്ന് ആ വിദ്യാർത്ഥിയെ ബഹുമാനിച്ചാൽ, അവിടുത്തെ മുദരിസ് വരുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും, അവിടുത്തെ മെയിൻ ഉസ്താദ് വരുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും, എല്ലാരും അതിനേക്കാൾ ആവേശത്തോടെ എഴുന്നേക്കൂലേ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ആദൻ നബി വിദ്യാർത്ഥിയാണ്. ആദൻ നബി വിദ്യാർത്ഥിയായിരിക്കവേ മലക്കുകൾ മുഴുവനും ഒന്ന് സുജൂദ് ചെയ്തു. അള്ളാഹുവിന്റെ റസൂലാര അധ്യാപകനാണ്. അപ്പൊ അള്ളാഹുവും കൂടി ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവും അവന്റെ മലക്കുകളും കൂടി ഒരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചു റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട്. എന്റെ സഹോദരങ്ങളെ, ഇത് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ആ പദവി കൊടുക്കുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എനിക്ക് വസീലയെ തേടുക. ഇനി രണ്ട്, രണ്ടാമത്തെ കാര്യം എന്താണ്? നബി ഞങ്ങള് പറഞ്ഞു, മൻസിലതുന ഫിൽ ജന്ന, ആ വസീല എന്ന് പറയുന്ന അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ ഒരു പദവിയാണ്, അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ പദവിയാണ്. ഉണർന്നിരുന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ആ പദവി ഏതാണ്? മുത്തുനബി പറഞ്ഞല്ലോ, ഇന്ന ഫിൽ ജന്നത്തി മിഅത്ത ദറജ, സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്, 100 തസ്തികയാണ് സ്വർഗത്തിനുള്ളത്. ആ തസ്തികയിൽ ഏറ്റവും ഓരോ ഓരോ പദവികളുടെ ഇടയിലുള്ള ദൂരം എത്രയും അറിയുമോ? മാബൈന കുല്യ ദറജത്തിന കമാ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ ഇടയിലുള്ള വിശാലതയാണ് ഓരോ പദവികളുടെ ഇടയിലുള്ളതായ സ്വർഗത്തിനുള്ളത്. ചിന്തിക്കണേ, ഓരോ സ്വർഗത്തിന്റെ ഇടയിൽ സ്വർഗത്തിന് 100 പദവികളുണ്ട്. ഓരോ പദവികളുടെ ഇടയിലുള്ള വ്യത്യാസം ആകാശഭൂമികളുടെ വ്യത്യാസമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിക്കിട്ട് പറയുകയാണ്. വൽ ഫിർദൗസു അഅലാഹാ, ഏറ്റവും വലിയ പദവിയുള്ള സ്വർഗം എന്ന് പറയുന്ന ഫിർദൗസ് ആണ്. ജന്നാത്തുൽ ഫിർദൗസ് കേട്ടിട്ടില്ലേ? ആ ഫിർദൗസ് എന്ന സ്വർഗമാണ് ഏറ്റവും മഹത്തായ സ്വർഗം. എന്തുകൊണ്ടെന്നറിയോ? മിൻഹാ തഫജ്ജറ അൻഹാറുൽ ജന്നാ, സ്വർഗത്തിൽ 4 നദികളുണ്ടത്രേ, കല്ലാറ്, തേനാറ്, പാലാറ്, വെള്ളത്തിനാലുള്ള ആറ്. ഈ 4 ആറുകളും 4 പുഴകളും 4 അരുവികളും 4 നദികളും 4 ഈ ജലധാരകളും ഈ ഒഴുകുന്നത് ഈ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നിന്നാണ്, ഈ സ്വർഗത്തിൽ നിന്നാണ്, ഫിർദൗസിൽ നിന്നാണ് പൊട്ടി ഒഴുകുന്നത്. മാത്രമല്ല, യകൂനു അർശുർ റഹ്മൻ മിനു ഫൗഖിഹാ, യകൂനു അർശുർ റഹ്മാന, ഈ ഫിർദൗസിന്റെ തൊട്ടുമുകളിലാണ് അല്ലാഹുവിന്റെ സിംഹാസനമുള്ളത്. അല്ലാഹുവിന്റെ സിംഹാസനത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന സ്വർഗമേതാ? അത് ജന്നാത്തുൻ നഈമല്ല, ജന്നാത്തുൽ ഖുൽദല്ല, ദാറുൽ ബവാറല്ല, ദാറുൽ ഖറാറല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഫിർദൗസാണ്. സഹോദരങ്ങളെ, ആ ഫിർദൗസ് അർശിന്റെ തൊട്ടു താഴെയാണുള്ളത്. ഈ ഫിർദൗസിൽ നിന്നാണ് 4 നദികൾ പൊട്ടി ഒഴുകുന്നത്. 100 പദവികൾ സ്വർഗത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പദവി ഈ ഫിർദൗസിനാണ്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഇരാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം തേടുന്നെങ്കിൽ ഫസലൂഹുൽ ഫിർദൗസ്, അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന സ്വർഗത്തെയാ നിങ്ങൾ തേടേണ്ടത്. കിട്ടുന്നെങ്കിൽ അത് തന്നെ കിട്ടിക്കോട്ടെ. സഹോദരങ്ങളെ, ഫിർദൗസ് എന്ന സ്വർഗമാ ചോദിക്കേണ്ടത്. ഈ ഫിർദൗസ് എന്ന സ്വർഗം 100 പദവികളിലെ ഏറ്റവും വലിയ പദവിയാണെങ്കിൽ വസീല എന്ന പദവി അതാണോ? അല്ല. എന്തുകൊണ്ടല്ലെന്ന് ചോദിച്ചാ, ഈ ഫിർദൗസ് എന്ന സ്വർഗം 6 പ്രവർത്തനം ചെയ്യുന്ന ആരായാലും അല്ല കൊടുക്കുന്ന പദവിയാണ്. ഭരണിക്കാവുകാരാ, നമുക്കും കിട്ടുമാ ഫിർദൗസ്? 6 കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹു തൗഫീക് തരട്ടെ. 6 കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് വരാങ്കിൽ ആ ഫിർദൗസ് നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്, ഒരു സംശയമില്ല.
ഞാൻ ആറ് കാര്യം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ചാൽ എനിക്ക് ആ ഫിർദൗസ് ഉറപ്പാണ്. ഖുർആനാണ്, ഹദീസാണെങ്കിലും പിന്നെ ബുഖാരിയിലോ മുസ്ലിമിലാണ് ചോദിക്കൂ, ഖുർആനാവും പിന്നെ അങ്ങനെയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ, എതിരഭിപ്രായങ്ങളില്ലാത്ത വിശുദ്ധമായ ഖുർആൻ, ആർക്കും അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറയുന്നു, ആറ് കാര്യങ്ങൾ എന്റെ സഹോദരിമാര് തീരുമാനിക്ക്. ഈ ആറ് കാര്യങ്ങൾ ആര് ചെയ്യോ നിങ്ങൾക്ക് കിട്ടുന്ന പദവിയാണ് ഫിർദൗസ്. അപ്പൊ റസൂലുള്ളാഹ് ആ പദവിയല്ല, അതിനേക്കാളും മുകളില്, അതാ വസീല, അതാണ് വസീല. നൂറ് പദവിയുണ്ട്, നൂറാമത്തത് ഫിർദൗസ്. അപ്പൊ ഈ ബാക്കിയിലെ താഴോട്ടാണ്. ഈ നൂറാമത്തെ പദവി നമുക്ക് കിട്ടണമെങ്കിൽ പോലീസ്, പിന്നെ അതുപോലെ ആ പിന്നെ സാധാ ലോക്കൽ പോലീസ്, അതിന്റെ മുകളില് ASI, പിന്നെ SI, അതുപോലെ തന്നെ CI, അതുപോലെ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് DGP, പിന്നെ ADGP, അതുപോലെ ASI, അങ്ങനെ തുടങ്ങി 10 തസ്തിക കേരള പോലീസിൽ വെച്ചിട്ടുണ്ട്. DGP മുതൽ ലോക്കൽ പോലീസ് വരെയുള്ള 10 തസ്തികയുണ്ട്. നമ്മളിപ്പോ ഒരാൾ ആഗ്രഹിക്കാൻ DGP ആകാൻ, DGP ആകാൻ ആഗ്രഹിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, DGP-ക്കാളും മുകളിലാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മന്ത്രി. പോലീസിന്റെ ഉദാഹരണം എടുത്താൽ അങ്ങനെ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഖജാൻജി, മെമ്പർമാര്, ഇങ്ങനെയല്ലേ. അതിന്റെ അപ്പുറം എടുത്താൽ ചീഫ് ഇമാം, ഇമാമ്, പിന്നെ മുഅല്ലിം, മുഅദ്ദിൻ, അങ്ങനെ വേറൊരു തസ്തിക. ഏതിനും തസ്തികയില്ല പ്രിയപ്പെട്ടവരെ. വീട്ടില് അച്ഛൻ, അമ്മ, അമ്മയുടെ അനിയത്തി, അച്ഛന്റെ അനിയൻ, ഇങ്ങനെ പദവികളില്ലേ, ഓരോന്നിനും ഓരോ പദവികൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ലോകത്തിന്റെ കാര്യങ്ങളെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരിക, റസൂല് പരിചയപ്പെടുത്തി തരിക. 100 പദവിയുണ്ട് സ്വർഗത്തിന്, 100-ാമത്തെ പദവി ഫിർദൗസാണ്. ആ പദവി ആറ് കാര്യം ചെയ്യുന്നവർക്ക് കിട്ടും. അപ്പൊ നബി തങ്ങൾക്ക് ആ പദവിയല്ല, അതിനേക്കാളും മുകളിലത്തെ പദവിയാണ് വരുന്നുണ്ട്. ഈ ആറ് കാര്യം ഏതാണ്? ഫിർദൗസ് എന്ന സ്വർഗം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ അല്ലാഹു പറയുകയാണ്, അല്ലദീനഹും ഫീ സ്വലാതിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിളൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ വല്ലദീനഹും ലിയമാനാതിഹിം ബഹിദിഹിം റഊൻ വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അല്ലാഹ് പറയും, ഈ ആറ് കാര്യങ്ങൾ ആര് ചെയ്യുമോ അവന് ഫിർദൗസ് എന്ന സ്വർഗമുണ്ടത്രേ. ഏതാണ് ആറ് കാര്യങ്ങൾ? ഒന്ന്, അല്ലദീനഹും ഫീ സ്വലാതിഹിം ഖാശിഊൻ, കൈകെട്ടിക്കഴിഞ്ഞാല് ഭയഭക്തി വരട്ടെ, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നവന് ജീവിതത്തിലെ ഭയഭക്തി വരികയാ. അവനല്ല കൊടുക്കുന്ന പദവി ഏതാണ്? ഫിർദൗസ് എന്ന സ്വർഗമാണ്. രണ്ടാമതോ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിളൂൻ, ഇസ്ലാമിന്റെ ആദർശത്തിന് നിരക്കാത്ത എന്ത് കണ്ടാലും മുഖം തിരിഞ്ഞു പോകലാണ്. ഗാനമേള നടക്കുന്നു, വാഴലിനാണോ ഗാനമേളക്കാണോ ആള് കൂടുതല്? ഗാനമേളക്കാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഫിർദൗസാണോ അല്ല ജഹന്നമാണോ അല്ല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ മതി. എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആദർശത്തോട് എതിരാകുന്ന ഏത് കാര്യം, ആ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മുഖം തിരിഞ്ഞ് നിൽക്കുക. അള്ളാഹു നമുക്ക് ഫിർദൗസ് തരും, അള്ളാഹു തരട്ടെ. മൂന്നാമത്തെ, ഞാൻ ചുരുക്കി പറയാൻ, മൂന്നാമത്തേത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, നിങ്ങളുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ നിങ്ങൾക്കൊരു കടമയുണ്ട്. സമ്പത്തിന്റെ 2.5% പാവപ്പെട്ടവന് കൊടുക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ കടമയാണ്, കർത്തവ്യമാണ്. നിങ്ങളുടെ ഓശാരമല്ല, നിങ്ങളുടെ നക്കാപ്പിച്ചയല്ല, അത് നിങ്ങളുടെ ബാധ്യതയാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ്. നിങ്ങളുടെ ചാരിത്രത്തെ നിങ്ങൾ സംരക്ഷിക്കലാണ്. ഭർത്താവേ, ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ശരീരം നിന്റെ ഭാര്യയ്ക്ക് മാത്രമാകണം. പെണ്ണേ, നിന്റെ ഭർത്താവിന് കൊടുക്കാനുള്ള ഭർത്താവിന് മാത്രം കൊടുക്കണം. അങ്ങനെ കൊടുത്താലല്ല തരുന്നത് ഫിർദൗസാണ്. അഞ്ചാമരല്ല പറയുന്നു, വല്ലദീനഹും ലിയമാനാതിഹിം വഅഹ്ദിഹിം റഊൻ, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം എന്താണ്? മക്കളോട് ബാധ്യതയുണ്ട്,
സമൂഹത്തോട് ബാധ്യതയുണ്ട്, അയൽക്കാരനോട് ബാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ച അമാനത്തുകൾ നിങ്ങൾ നിറവേറ്റുന്നവരായ വാഹിദിയും നിങ്ങളെ ഏൽപ്പിച്ച കരാറുകൾ നിങ്ങളേറ്റ കരാറുണ്ടല്ലോ. ഞാൻ 10,000 പള്ളിക്ക് കൊടുത്തോളാ, വാഴ വെച്ചോ, ഞാൻ അവിടെ വന്നിരുന്നോളാ. ഇങ്ങനെ കൊടുത്ത കരാറ് പാലിക്കാത്തവരെ അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് കിട്ടൂല. പാലിക്കുന്നവനെ ഫിർദൗസം സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ആറാമരല്ല പറയുന്നു. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ബാങ്ക് കേൾക്കുമ്പോ ഓടി പള്ളി പോകാനുള്ള മനസ്സാണ്. ഈ ആറ് കാര്യമാര് ചെയ്യും. നിസ്കാരത്തിൽ സൂക്ഷ്മത, തിന്മകളോടുള്ള നമ്മുടെ വിയോജിപ്പ്, സക്കാത്ത് കൊടുക്കുക, വിഭജിക്കാതിരിക്കുക, നമ്മുടെ അമാനത്തുകൾ നിറവേറ്റുക, നിസ്കാരത്തിന്റെ സമയം ഗൗനിക്കുക, ഈ ആറ് കാര്യം ആര് ചെയ്യുമോ അല്ലാഹ് പറയുന്നു, ഉലായികഹുൽ വാരിസൂൻ അല്ലദീന യരിസൂൽ ഫിർദൗസഹും ഫിയാ ഖാലിദു. അവർക്ക് ഫിർദൗസ് ഉറപ്പാണ്, ഫിർദൗസ് എന്ന സ്വർഗം അവർക്ക് ഉറപ്പാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സമ്മതിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ. അപ്പൊ ഒരിക്കലും റസൂലുള്ളാഹിക്ക് കിട്ടുന്ന പദവി ഈ പദവിയല്ല.